ഒരു സാക്ഷിയുണ്ട്, ദൃക്സാക്ഷിയുണ്ട്, നേരിട്ട് ഈ കൊലപാതകത്തിന് ഈ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കണ്ട ആളുണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ദീപക് ധർമ്മടം വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ദീപക്, ആ സാക്ഷി സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. റെയിൽവേ പോലീസ് എസ് പി എന്താണ് നേരത്തെ വ്യക്തമാക്കിയത്? കുറ്റകൃത്യത്തിന് കൃത്യമായ ഒരു ദൃക്സാക്ഷിയുണ്ട് എന്നുള്ളതാണ്. അതായത് കൊലപാതകത്തിന് നേരിട്ടുള്ള ഒരു സാക്ഷിയെ പോലീസിന് കിട്ടി എന്നുള്ളതാണ്. അത് റെയിൽവേയുടെ ഒരു സ്ഥിരം വെൻഡറായ പാലക്കാട് പുതുപരിയാരം സ്വദേശി രാജേഷ് കുമാർ ആണ്. ഈ രാജേഷ് കുമാറിന്റെ പ്രാഥമികമായ മൊഴി പാലക്കാട് തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞു റെയിൽവേ പോലീസ്. അതിനുശേഷം റെയിൽവേ പോലീസ് തൃശൂരിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജേഷിന്റെ മൊഴിയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി, നിർണായകമായ മൊഴിയാകാൻ പോകുന്നത്. കാരണം ഒരു കൊലപാതകം നടന്നു, കൽപ്പിച്ചുകൂട്ടി ആക്രമിച്ച് ഡ്യൂട്ടിയിലുള്ള ടി ടിയെ കൊലപ്പെടുത്തി എന്ന് സ്ഥിരീകരിക്കുന്ന നിർണായകമായ മൊഴിയാണ് ഇയാൾ പോലീസിനോട് പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ക്രൈം നടന്നത്, ഈ കൊലപാതകം നടന്നത് തൃശൂർ ലിമിറ്റിലാണ്. പക്ഷെ എന്നാൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ പാലക്കാട് എത്തിയപ്പോഴാണ് വിവരങ്ങളെല്ലാം പോലീസിന് ഈ പുതുപ്പരിയാരം സ്വദേശിയായ രാജേഷ് കുമാർ കൈമാറിയത്. അതിനുശേഷം ഇയാളെ പാലക്കാട് നിന്നും തൃശൂരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ലഭ്യമായ സൂചന അനുസരിച്ച് പാലക്കാട് നിന്നും തൃശൂരിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇനി വിശദമായ മൊഴി രേഖപ്പെടുത്തും. വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റു നടപടികളിലേക്ക് കടക്കുക. ഈ റെയിൽവേ പോലീസിന്റെ ചുമതലയുള്ള എസ് പി ജി മഹേഷ് കുമാർ ഐ പി എസുമായി സംസാരിച്ച സമയത്ത് ഇതിൽ 302 ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FIR ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രാഥമികമായ മൊഴി മാത്രമാണ് ലഭ്യമായത്. പക്ഷേ ഈ ക്രൈം നടന്ന, കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടുള്ള മൊഴി രേഖപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ ഇതിലെ ഈ മറ്റ്, അതായത് കോടതിയിൽ എത്തുമ്പോൾ ഈ കേസിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പഴുതടച്ച അന്വേഷണ രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊന്ന്, പോലീസിന്റെ തന്നെ വിവരം, ഈ കൊല ക്രൈം നടക്കുന്ന സമയത്ത്, അതായത് കൊലപാതകം നടക്കുന്ന സമയത്ത് പ്രതി വളരെ അക്രമാസക്തനായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് കിട്ടുമ്പോഴും പ്രതി വയലന്റ് ആണ് എന്നുള്ളതും എസ് പി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊല നടന്നതിനു ശേഷം മൃതദേഹം മറ്റൊരു ട്രെയിൻ കൂടി കയറി തട്ടിപ്പോയി ഛിന്ന ഭിന്നമാവുന്ന വിധത്തിലേക്കായിപ്പോയി എന്നുള്ള വിവരം കൂടി പങ്കുവെക്കുകയാണ്. ഏതായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകം നടത്തിയതിന് നേരിട്ടൊരു സാക്ഷിയുണ്ട് എന്നുള്ളതാണ്. അത് റെയിൽവേ വെണ്ടറായ നിർണായകമായ മൊഴി പോലീസിന് കൈമാറിയിരിക്കുന്നത് പുതുപ്പരിയാരം സ്വദേശിയായ രാജേഷ് കുമാർ ആണ്. ഒരുപക്ഷെ അദൃശ്യമായി നടന്നുപോകുന്ന ഒരു കൊലപാതകത്തിന്, രാത്രികാലത്ത് നടക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലെ കൊലപാതകത്തിന്, സാധാരണഗതിയിൽ ദൃക്സാക്ഷി നേരിട്ട് കൊലപാതകത്തിന് കിട്ടുക അസ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ ഇതിന് നേരിട്ട് ഒരു സാക്ഷി ഉണ്ടായിരിക്കുന്നു. ആ സാക്ഷി പോലീസിനോട് വിവരങ്ങളെല്ലാം കൈമാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.